हाई फ्रेंड्स, वेलकम टू ग्रीष्मास किचन। इन नमुक त्रिशूर स्टाइल एंगनेयाण मीन करी उंडाक्कुन्नतेन्न नोक्काम। यानिविडे मीन करी उंडाक्कानायिट्ट अयल मीनाण एडुत्तिरिक्कुन्नत्। अर किलो मीनुंडत्। इत नन्नायि वृत्तियाक्कि कळुकि कष्णंगळाक्कि एडुत्तिट्टुंड। ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മൂന്ന് ചെറിയുള്ളി, ഇത് ചതച്ചെടുത്തത്. ഇത് നമുക്ക് മീൻ കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. മീൻ കറിയിൽ ഞാൻ നല്ല എരിവുള്ള നാടൻ മുളകാണ് ചേർക്കാറ്. ഒരെണ്ണം രണ്ടാക്കി മുറിച്ചത് ചേർക്കുക. ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും, പുളിക്കായിട്ട് മൂന്ന് കഷ്ണം കുടംപുളിയും ചേർക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. 3/4 കപ്പ് നാളികേരത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. മീൻ കഷ്ണങ്ങളിലേക്ക് അരപ്പ് ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കറിക്ക് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടാനായിട്ടാണ്. ഇനി നമുക്കിത് മീഡിയം തീയിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. പിന്നെ ഇതിൽ കയ്യിലിട്ട് ഇളക്കരുത്. കയ്യിലിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവുകയും ചെയ്യും, കറി പെട്ടെന്ന് തന്നെ കേടുവരുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മീഡിയം തീയിൽ 10-15 മിനിറ്റ് വേവിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ കഷ്ണങ്ങളിലൊന്നും അരപ്പ് നന്നായിട്ട് പിടിക്കില്ല, ചാറൊക്കെ പെട്ടെന്ന് വറ്റിക്കിട്ടും. ഇപ്പം മീനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി കാച്ചാം. 4 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഉള്ളി കാച്ചാനായിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് മൂപ്പിക്കുക. ഉള്ളിയൊക്കെ മൂത്ത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാം. മീൻ കറിക്ക് കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നാടൻ തൃശ്ശൂർ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.